നിമിഷ നേരം കൊണ്ട് നമ്മളുടെ സ്വന്തം ഫോട്ടോ വാട്സപ്പ് സ്റ്റിക്കറാക്കി മാറ്റുന്ന അടിപൊളി ട്രിക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അല്ല എങ്കിൽ നമ്മൾ നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് പോയി ഇമേജ് സ്റ്റിക്കർ മേക്കർ എന്ന് പറയുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിക്കർ മേക്കർ എന്ന് പറയുന്ന കുറേ ഓപ്ഷൻ വരും. അവിടെ സ്റ്റിക്കർ മേക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. 7.7 MB ആണ് ഈ ആപ്ലിക്കേഷൻ്റെ ഫയൽ സൈസ് വരുന്നത്. നമ്മളിവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഇനി അൺഇൻസ്റ്റാൾ ഓപ്പൺ, ഇതിൽ ഈ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായി ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫോട്ടോസ് ആക്സസ് ചെയ്യാൻ വേണ്ടി അവർ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഒരോപ്ഷൻ വരും. നമ്മളവിടെ അലോ ചെയ്ത് കൊടുക്കുക. രണ്ട് കാര്യങ്ങൾ. ഇനി നമ്മൾ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസോ നമ്മുടെ ഗാലറിയിലോ ഉള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യുക. അതിനായി നമുക്ക് നമ്മുടെ ഫോണിലെടുക്കുക ക്യാമറ വേണമെങ്കിലും എടുത്ത് തത്സമയം തന്നെ നമുക്ക് ഫോട്ടോ എടുത്ത് സ്റ്റിക്കറാക്കാൻ സാധിക്കും. അത് നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗൂഗിൾ ഫോട്ടോസാണ് സെലക്ട് ചെയ്യുന്നത്. അവിടെ മുൻപ് എടുത്ത നമ്മുടെ ഫോട്ടോസുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഏത് മോഡൽ വേണമെങ്കിലും സ്റ്റിക്കറാക്കാൻ സാധിക്കും. ഇങ്ങനെ റൗണ്ടായിട്ട് മാത്രമാണെങ്കിലും നമുക്ക് ഏറ്റവും ആദ്യം കാണുന്നത് സർക്കിൾ ക്രോപ്പ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ക്രോപ്പ്. നമുക്ക് ഫ്രീ ഹാൻഡ് ക്രോപ്പ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രോപ്പ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് വെർട്ടിക്കലായിട്ട് തലതിരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കറക്കിയോ എങ്ങനെ വേണമെങ്കിലും ഇത് ക്രോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ വെറുമൊരു റൗണ്ട് മാത്രമായിട്ടാണ് ക്രോപ്പ് ചെയ്യുന്നത് ആദ്യം കാണിക്കുന്നത്. ഇവിടെ സർക്കിൾ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഏറ്റവും മുകളിലുള്ള ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോഴേക്കും നമ്മൾ നെറ്റ് ഓൺ ചെയ്തിട്ടിരുന്നാൽ ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് വരുന്നതായിരിക്കും. അത് നമ്മൾ ഏറ്റവും മുകളിലുള്ള ഗുണന ചിഹ്നത്തിൽ അമർത്തി അത് മാറ്റാവുന്നതാണ്. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഇപ്പോഴത്തേക്കും നമ്മുടെ റൗണ്ടിലുള്ള വാട്സപ്പ് സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കാണുന്ന സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പരസ്യം വരുന്നുണ്ട്. ആ പരസ്യം നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയേണ്ടതാണ്. അത് മുകളിൽ കാണുന്ന ഇൻഡു എന്ന് പറയുന്ന ചിഹ്നത്തിൽ അമർത്തുക. ഇപ്പോൾ വാട്സപ്പ് സ്റ്റിക്കർ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ സേവ് എന്ന് പറയുന്ന താഴത്തെ ബട്ടൺ അമർത്തുകയാണ്. നമുക്കിത് വേണമെങ്കിൽ ആഡ് ടു വാട്സപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരു സ്റ്റിക്കർ എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യുന്നില്ല. വേറൊരു വാട്സപ്പ് എങ്ങനെയാണ് സ്റ്റിക്കർ ചെയ്യുന്നതെന്ന് ഒരിക്കൽ കൂടെ നോക്കാം. നമ്മൾ ബാക്ക് ബട്ടൺ അമർത്തുക. വീണ്ടും താഴെ കാണുന്ന ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്കിഷ്ടമുള്ള ഫോട്ടോസോ ഗാലറി ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്കിഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാനിവിടെ വേറൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രീ ഹാൻഡ് ക്രോപ്പ് വഴി നമുക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഗോയിറ്റ് എന്ന് പറയുന്ന താഴെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഗോയിറ്റ് എന്നിട്ട് നമ്മളിങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ
നമ്മുടെ വിരൽ കൊണ്ടിങ്ങനെ വരച്ചാൽ മതിയാവും. അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ച് തിരിച്ചും അതിൻ്റെ കൊണ്ടുവിടുക. ചെയ്ത് വളരെ ക്ലിയർ ആയിട്ടില്ല, ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യാം. നമ്മൾ വിരൽ കൊണ്ട് എങ്ങനെയാണോ വരയ്ക്കുന്നത് അതേ സ്റ്റൈലായിരിക്കും ഇത് കട്ടായി വരുന്നത്. ഒരുവിധം റെഡി ആയിട്ടുണ്ട്. കൺഫേം എന്ന ബട്ടണിൽ ഞാൻ അമർത്തുന്നു. വീണ്ടും പരസ്യം വരുന്നുണ്ട്. ആ പരസ്യം നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയേണ്ടതുണ്ട്. ഏറ്റവും മുകളിൽ കാണുന്ന ഇൻറ്റു ബട്ടണിൽ അമർത്തിയാൽ മതിയാവും. ഇനി നമുക്ക് ഇവിടെ എറൈസ് എന്ന് പറയുന്ന ബട്ടൺ വേണമെങ്കിൽ ഉപയോഗിച്ച് കുറച്ചുകൂടെ ഇത് മോഡിഫൈ ചെയ്യാവുന്നതാണ്. എറൈസ് നമുക്ക് ഇത് മായ്ക്കുന്നതിനുള്ള ബ്രഷാണ്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ പോയിൻ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്കിഷ്ടമുള്ള മോഡലിലോട്ട് ഇങ്ങനെ മാച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ ഈസിയായി തന്നെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കാൻ സാധിക്കും. ഞാനിവിടെ ഒരുവിധം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലുള്ള സേവ് എന്ന് പറഞ്ഞ ബട്ടണിൽ അമർത്തുക. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. മുകളിൽ തന്നെ കളറുകൾ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചുവപ്പ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അക്ഷരത്തിൻ്റെ സൈസ് കുറയ്ക്കുക കൂട്ടുക ചെയ്യാം. ഇനി നമ്മൾ ഇഷ്ടമുള്ളൊരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിൽ കാണുന്ന ഷാഡോ ഇങ്ങനെ നമുക്ക് അക്ഷരത്തിൻ്റെ മോഡൽ മാറ്റാൻ സാധിക്കും. ഞാനിവിടെ എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ഡൺ എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക. ഇനി നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിലും നമ്മളെ വിരൽ കൊണ്ട് ഈ അക്ഷരത്തെ എങ്ങോട്ട് വേണമെങ്കിലും ഡ്രാഗ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇടത് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അടുത്ത് ഒരു ഇമോജി എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ഇമോജികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. വീണ്ടും പരസ്യം വരുന്നുണ്ട്, അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു ഇമോജി സെലക്ട് ചെയ്തു. അത് നമുക്കിവിടെ വലത് സൈഡിങ്ങനെ കൊടുക്കാൻ സാധിക്കും. ആവശ്യമില്ലെങ്കിൽ ഇൻറ്റു ബട്ടണിൽ അമർത്തിയാൽ മതിയാവും. എന്നിട്ട് ഏറ്റവും മുകളിൽ സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ചോദിക്കുന്നു, നേരത്തെ ഞാനൊരു വാട്സപ്പ് സ്റ്റിക്കർ ചെയ്തു, അതിൻ്റെ കൂടെ ആഡ് ചെയ്യണമോ അതോ പുതിയൊരു പാക്കായിട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതിയെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടെണ്ണം ആയിട്ടുണ്ട്, രണ്ട് സ്റ്റിക്കർ ഞാൻ ചെയ്തു. ഇനി താഴെ കാണുന്ന ആഡ് ടു വാട്സപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയായപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്കിത് വാട്സപ്പ് സ്റ്റിക്കർ ആക്കിയിട്ടുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ബാക്ക് ബട്ടൺ അമർത്തി നമ്മുടെ മൊബൈലിൻ്റെ വിൻഡോ സൈഡിൽ വരിക. അപ്പോഴേക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു വാട്സപ്പ് സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു ഒരു ആപ്പിൻ്റെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ടാകും. ഇനി നമ്മൾ നമ്മുടെ നേരെ നമ്മുടെ വാട്സപ്പിലേക്ക് പോവുക. വാട്സപ്പിൽ നമുക്ക് ആർക്കാണോ ഈ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അയാളെ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏറ്റവും താഴെ കാണുന്ന ടൈപ്പിങ്ങിൻ്റെ ഇടത് സൈഡിലുള്ള ഇമോജി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഇവിടെ വന്നിട്ടുണ്ടാവും. അല്ല എങ്കിൽ ന്യൂ സ്റ്റിക്കറിന് വേണ്ടി നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത രണ്ട് സ്റ്റിക്കറും ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ രണ്ടാമത്തെ സ്റ്റിക്കറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതാ സ്റ്റിക്കർ നമ്മൾ സെൻഡ് ആയിട്ടുണ്ട്.
അടുത്ത് വേണമെങ്കിൽ വീണ്ടും അതിൻ്റെ അടുത്തുള്ള ഭാഗത്തുള്ള സ്റ്റിക്കർ സെൻഡ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.